ശരിക്കും പറയാമല്ലോ ഈ ഒരു മെസ്സി കാര്യം പറയുമ്പോൾ ഫ്രസ്ട്രേഷനാണ് വരുന്നത്. അതായത് ഈ ഒരു മെസ്സി സാഗ കോംപ്ലിക്കേറ്റഡ് ആണ്, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ടൈമാണ് എല്ലാത്തിനും വേണ്ടത്, എല്ലാത്തിനും പ്രോസസ്സ് ചെയ്യാൻ ടൈം വേണം. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അത് റെൻഡർ ചെയ്യാൻ ടൈം വേണം. അതേപോലെ തന്നെ ഒരു പല സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിനൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ നല്ലൊരു ടൈം വേണം. എല്ലാത്തിനും ടൈം വേണം. അപ്പോൾ ഈ ഒരു മെസ്സി ടു ബാസ നടക്കണമെങ്കിൽ അതിനും ടൈം വേണം. അതിന് ക്ഷമ എന്ന് പറഞ്ഞ സാധനം മെസ്സിയുടെ ഭാഗം കൊണ്ടാണ്. മെസ്സിയുടെ ഭാഗം മാത്രമല്ല, മെസ്സിയുടെ ക്യാമ്പിലുള്ള എല്ലാവരുടെ ഭാഗം വരണം. എന്നാൽ മാത്രമേ ഈ ഒരു ബാസ ഡീൽ നടക്കത്തുള്ളൂ. ഇപ്പോൾ റീസെൻ്റായിട്ട് FF പോളോ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ലയണൽ മെസ്സി എന്ന് പറയുന്ന താരം ബാസയ്ക്ക് ടൈം കൊടുത്തു, പക്ഷേ ആ ഒരു ടൈമിനുള്ളിൽ ബാസ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിട്ട് വന്നില്ല. അതുകൊണ്ട് മെസ്സിയുടെ ക്യാമ്പിലുള്ള ആൾക്കാർ, അതായത് മെസ്സിയുടെ ഫാദർ ബ്രദേഴ്സ്, അവരെല്ലാം പ്രഷർ ചെയ്ത് മെസ്സി വേറെ ക്ലബിലേക്ക് പോകാനാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇവിടെ ബാസയല്ല ഡിലേ ചെയ്യിപ്പിച്ചത്. ബാസ ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ ഈ ഒരു ലാലിഗയ്ക്ക് ഒരു പ്ലാൻ നൽകി, എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി പോകുന്നത്, മെസ്സി എങ്ങനെയാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള പ്ലാൻ നൽകി. അതിൻ്റെ അപ്രൂവൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു May 19 വരേണ്ടതാണ്. അവിടെയാണ് ലാലിഗ ഡിലേ ചെയ്യിപ്പിച്ചത്. ലാലിഗയുടെ മിസ്റ്റേക്ക് കാരണമാണ് ഇത് ഈ ഒരു വീക്കെൻഡിൽ വന്നത്. അപ്പോൾ ഈ ഇത്രയും ഉള്ളു ഡിലേ വന്നത് ലാലിഗയുടെ മിസ്റ്റേക്കാണ്, ബാസയുടെ മിസ്റ്റേക്കല്ല. അപ്പോൾ മെസ്സി അത് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ മെസ്സിയുടെ ഫാമിലി മെമ്പേഴ്സിലുള്ള ആരാണോ അത് മനസ്സിലാക്കിയിട്ട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ആക്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ജോർജ് മെസ്സി പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മെസ്സിയെ മാക്സിമം പുഷ് ചെയ്യുകയാണ് സൗദി അറേബ്യൻ ലീഗിലോ അല്ലെങ്കിൽ ഈ ഒരു MLS. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മെസ്സിയുടെ ഫാദറിൻ്റെ ഇൻട്രസ്റ്റ് പ്രകാരമാണ് PSG പോയത്. PSG പോയിട്ട് മെസ്സിയുടെ കരിയർ എങ്ങനെയാണെന്ന് മെസ്സിക്ക് അറിയാം. സോ ഫാദറിൻ്റെ വാക്ക് കേൾക്കാതെ മെസ്സിക്ക് എന്താണ് തോന്നുന്നത് ആ ഒരു ഡിസിഷൻ എടുക്കുക. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഭാര്യ മക്കൾക്ക് പറയുന്ന ആ സ്റ്റേറ്റ്മെൻ്റ് എന്താണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലാതെ സ്വന്തം ഏജൻ്റായിട്ട് നിൽക്കുന്ന സ്വന്തം ഫാദർ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് മോറോവർ ഇതെല്ലാം നിൽക്കുന്നത് മെസ്സിയുടെ കയ്യിലാണ്. നമ്മുടെ സാബി പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നിൽക്കുന്നത് മെസ്സിയുടെ കയ്യിലാണ്. മെസ്സി ഈ ഒരു ഫാദറിൻ്റെ ഭാഗത്തുനിന്നും ബ്രദേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രഷർ ഹാൻഡിൽ ചെയ്ത് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഹി ക്യാൻ ബി എ ബാസ പ്ലെയർ. ഓർ എൽസ് മെസ്സിയുടെ ഫാദറിൻ്റെ പ്രഷറിൽ മെസ്സി ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ വേറെ ക്ലബിൻ്റെ പ്ലെയർ ആവും, അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. സോ ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യം. അതൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.